ബിഗസ്റ്റ് ക്ലാസ് റൂം. നമസ്കാരം. കേരളത്തിൻ്റെ മനോഹരമായ ജീവിത സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും കോർത്തിണക്കി ഭാഷയുടെ ചൈതന്യം നമ്മുടെ സാമൂഹിക തലത്തിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ, അതുപോലെ യുവജനങ്ങളിലും സാമൂഹികമായ എല്ലാ വശങ്ങളിലും ഒരു അന്തർധാരയുടെ പവിത്രമായ സങ്കല്പം കൊണ്ട്, ധാർമ്മികത കൊണ്ട്, ജീവിത സ്പർശനത്തിന് ഉതുകുന്ന രീതിയിലുള്ള ഒരു ഭാഷാ പഠന ശില്പശാലയിൽ കൂടി മുന്നേറുന്ന നാം, മൈ ടീച്ചർ എന്ന കാര്യപരിപാടിയിൽ കൂടി പോകുമ്പോൾ, ഈ ഒരു കാര്യപരിപാടിയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. മനുഷ്യൻ്റെ ചിന്ത പ്രധാനപ്പെട്ട ഒരു വിഷയം. ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ഭാഷയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ കൂടി, അല്ലെങ്കിൽ ഒരു സർഗാത്മകത സൃഷ്ടിക്കുന്ന ജീവിത യാത്രയിൽ കൂടി നാം മുന്നേറുമ്പോൾ, ധന്യമായ ജീവിതത്തിന് ചിന്ത അനിവാര്യമാണെന്ന് പറയാം. ഒരു കാര്യം ചെയ്യുന്നതിനും അതിൽ ലഭിക്കുന്ന ഉത്തരത്തിനും അല്ലെ ഫലത്തിനും ക്രിയാത്മകമായ ചിന്ത ഇല്ലെങ്കിൽ അതിൻ്റെ ഫലം പൂർണ്ണമാകില്ല. തീർച്ചയായിട്ടും ഒരു കർമ്മത്തിൻ്റെ ഫലം പൂർണ്ണമായി നമുക്ക് ലഭിക്കത്തില്ലെങ്കിൽ പോലും, നാം ചെയ്യുന്ന ചിന്തയുടെ, നാം പ്രവർത്തിക്കുന്ന മേഖലയുടെ സൈദ്ധാന്തികമായ അല്ലെങ്കിൽ പവിത്രത നൽകുന്ന ഒരു ഭാവതലങ്ങളിൽ കൂടി ഉള്ള യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസക്തി വളരെയേറെയാണ്. അവിടെയാണ് ചിന്തയുടെ മാസ്മരികമായ പ്രഭാവം നാം ഉൾക്കൊള്ളേണ്ടത്. എന്തിനാണ് നാം ചിന്തിക്കേണ്ടത്? എന്താണ് ചിന്തിക്കേണ്ടത്? വലിയൊരു വിഷയം തന്നെ അല്ലേ? നാം നല്ല രീതിയിൽ, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നല്ല രീതിയിലുള്ള ചിന്ത, അതല്ലെങ്കിൽ ക്രിയാത്മകമായ ചിന്ത, നന്മകൾ നേരുന്ന ചിന്ത എന്ന് തന്നെ പറയാം. വ്യക്തിക്കും സമൂഹത്തിനും ലോകത്തിനും എല്ലാവർക്കും ഒരുപോലെ നന്മകൾ നൽകുന്ന ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉദിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഉദിച്ചില്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും അതിൻ്റെ പ്രഭാവം കൊണ്ടും നമുക്ക് സമൂഹത്തിന് നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമാവുകയില്ല. അവിടെയാണ് ചിന്തയുടെ പ്രസക്തി, പ്രവൃത്തിയുടെ പ്രസക്തിയും വരുന്നത്. ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞ് ചിന്തിക്കണം എന്നാണ് അധ്യാപകൻ പറയുന്നത്. ശരിയായിട്ടുള്ള വിദ്യാഭ്യാസ ക്രമത്തിൽ നാം പഠിക്കുന്ന കാര്യം ചിന്തിച്ച് അത് മനനം ചെയ്ത് അത് സ്വാംശീകരിച്ചെടുത്ത് അത് കർമ്മമേഖലയിൽ കൊണ്ടുവരുമ്പോഴാണ് ആ പ്രവൃത്തി പൂർണ്ണമാകുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിതാവ് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തർപ്പണത്തിൻ്റെയും ഒരു ഭാവമില്ലാത്ത ഒരു ചിന്താത്മകമായ രീതിയിൽ മുന്നോട്ട് പ്രവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ക്രിയാത്മകത ഉണ്ടാവില്ല, നീതിബോധമുണ്ടാവില്ല, സത്യസന്ധത ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത്, ഒരു വ്യക്തിക്ക് വേണ്ടത്, വളർന്നു വരുന്ന തലമുറയ്ക്ക് അമ്മയുടെ സ്നേഹത്തിൻ്റെ പരിലാളനം വേണം എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. കാര്യം, സ്നേഹമാണ് പൂർണ്ണമായ തർപ്പണത്തിന് അധിഷ്ഠിതമായ കർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനകരമായ കാര്യം. ആ സ്നേഹം നമുക്ക് ലഭിച്ച സ്നേഹത്തിൽ കൂടിയുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഒരു ശക്തിയായി കൊടുക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരും സമൂഹത്തെ നന്മയായി കാണുന്ന സന്മനസ്സുകൾക്കുമാണ്.
തീർച്ചയായിട്ടും അതിനുള്ള കർത്തവ്യം അല്ലെങ്കിൽ അതിനുള്ള ബോധം ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ജീവിതപാതയിൽ മുന്നേറുന്ന നമ്മുടെ രീതി അല്ലെങ്കിൽ സങ്കല്പവും കർമ്മവും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി, ചുരുക്കി പറഞ്ഞാൽ നന്നായി ജീവിക്കുന്ന ഒരവസ്ഥയ്ക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, സാമൂഹിക മനസാക്ഷിക്കുതുകുന്ന രീതിയിലുള്ള, സാമൂഹിക വികസനത്തിനുതുകുന്ന രീതിയിലുള്ള നന്മയാർന്ന ചിന്തകൾ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥി നല്ലൊരു വ്യക്തിയായി മാറും. ഒരു വ്യക്തി നന്നായാൽ ഒരു മാത്രമേ ആ കുടുംബം നന്നാവൂ, ആ കുടുംബം നന്നായെങ്കിൽ മാത്രമേ സമൂഹം നന്നാവൂ, സമൂഹം നന്നായാൽ ലോകം നന്നാവും. എത്ര മഹത്തായ ആശയം! ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കേണ്ട മാതൃസ്നേഹം, മാതൃത്വം എന്ന തുല്യമായ രീതിയിലുള്ള സംസ്കൃതിയുടെ ഭാഷാ പ്രയാണം, നമ്മൾ വീണ്ടും അവിടേക്ക് വരികയാണ്. മലയാളത്തിൻ്റെ മഹത്തായ ആദരവ് നൽകുന്ന ആ സംസ്കൃതിയുടെ പാദങ്ങളിൽ നമസ്കരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത്ര ആദർശശുദ്ധമായ രീതിയിലുള്ള ചിന്തകളും കവിത്വഭാവനയും സാരാംശവും പഴഞ്ചൊല്ലും കവിതയും കഥയും എന്തറിവുകൾ നമുക്ക് കിട്ടുന്നു! പോരെങ്കിൽ നാട്ടറിവ് കിട്ടുന്നു, പുഴകളെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നു, ആകാശത്തെക്കുറിച്ച് അറിവ് കിട്ടുന്നു, ഗ്രാമത്തെക്കുറിച്ച് അറിവ് കിട്ടുന്നു, ജീവിത സമ്പ്രദായത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നു. എന്തെല്ലാം അറിവുകൾ! ഈ അറിവുകൾ നൽകിയാൽ, ഈ അറിവുകൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത പ്രയാണത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഘട്ടങ്ങളിൽ, അതുമല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിതമായ ജീവിതക്രമം വരുമ്പോൾ നമുക്ക് അത് വലിയൊരു സഹായമായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് പഠിക്കേണ്ടത്. നാം ഒരിക്കലും പഠിച്ചു തീരുന്നില്ല. ശ്രദ്ധയായിട്ടുള്ള കാര്യമാണ്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന കാലം മുതൽ അസ്തമിക്കുന്ന മനുഷ്യൻ്റെ ആ അവസാനത്തെ നാളുകൾ വരെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനം, ആ ഏകാഗ്രത, ആ അറിവ് എന്തുമായിക്കോട്ടെ, നമ്മൾ ഏത് ദിശയിൽ കൂടി ചിന്തിച്ചാലും അവിടെ നന്മയുടെ രീതിയിലുള്ള ചിന്തയ്ക്കാണ് സ്ഥാനം. ആ ചിന്ത നമ്മളെ ഒന്നിച്ച് നല്ല ഒരു പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നാം കഴിഞ്ഞ കുറേ അധ്യയനങ്ങളായി നാം പഠിച്ചു വരുന്ന വ്യാകരണ സിദ്ധാന്തം, വ്യാകരണത്തിൻ്റെ അറിവുകൾ, അത് വാക്യത്തിൻ്റെ ഘടനയ്ക്ക് ഏറ്റവും പ്രായോഗികമായി അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഏറ്റവും പുതിയ രീതിയിലുള്ള അറിവുകളും പഴയ രീതിയിലുള്ള അറിവുകളും എല്ലാം കൂടി സ്വാംശീകരിച്ചെടുത്ത് അക്ഷരത്തിൻ്റെ ഒരു മാലയിൽ കൂടി, അക്ഷരത്തിൻ്റെ ഒരു അറിവിൽ കൂടി സഞ്ചരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ അധ്യയനത്തിൽ പഠിച്ചു, വചനത്തെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും വ്യാകരണത്തിൻ്റെ കുറേ ഭാഗങ്ങളായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം പഠിക്കുന്നത് വിഭക്തിയെക്കുറിച്ചാണ്. വിഭക്തി വ്യാകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംശം. നാമപദത്തിന് വാക്യത്തിലെ കൃതിയോടാണ് മുഖ്യമായ ബന്ധം. നാമപദത്തിന്, ശ്രദ്ധിക്കുക, നാമപദത്തിന്, നാമം ഇല്ലാതെ വാക്യമില്ല, നമുക്കറിയാം. നാമപദത്തിന് വാക്യത്തിലെ കൃതികളോടാണ് മുഖ്യമായ ബന്ധം. അപ്പോൾ ചിലപ്പോൾ മറ്റൊരു നാമത്തോടും ബന്ധമുണ്ടായേക്കാം. പക്ഷേ നാമത്തിൽ മാറുന്ന രൂപഭേദത്തിന് വിഭക്തി എന്ന് പറയുന്നു. അതായത് നാമത്തിൽ വന്നു ചേരുന്ന രൂപഭേദത്തിന് വിഭക്തി എന്ന് പറയുന്നു. വിഭക്തിബന്ധം സൂചിപ്പിക്കാൻ നാമത്തിന് പിന്നിൽ ചിലപ്പോൾ പ്രത്യയങ്ങളോ
അങ്ങനെയുള്ള അംശങ്ങളോ ചേർക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഒരു നാമത്തിൻ്റെ പ്രയോഗത്തിൽ, വാക്യത്തിൻ്റെ പ്രായോഗിക തലത്തിൽ നാം ചേർക്കേണ്ടത് പ്രത്യയങ്ങളോ അല്ലെങ്കിൽ വാക്യത്തിൽ അതിൽ അധിഷ്ഠിതമായ ധർമ്മത്തിലോ വേണമെന്നുണ്ടെങ്കിൽ അത് ഇല്ലാതെ വരുമ്പോൾ അത് ശരിയാവുകയുമില്ല. ഒന്നും കൂടി പറയാം, അതായത് വിഭക്തി എന്ന് പറയുന്നത് ഒരു നാമത്തിൽ വരുന്ന രൂപഭേദം, ആ രൂപഭേദം എങ്ങനെ അതിനെ കുറിക്കുന്നു എന്നുള്ള ആ അംശത്തെ സ്വാംശീകരിച്ചെടുക്കുമ്പോഴാണ് വിഭക്തി എന്ന ആ പ്രത്യേകം വരുന്നത്. പക്ഷേ ആ വിഭക്തിയോട് ചേർക്കേണ്ട ദ്യോതങ്ങളോ അല്ലെങ്കിൽ അതിനോട് ചേർക്കേണ്ട പ്രത്യയത്തിനോടോ നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംശം, ശരിക്കുള്ള പ്രത്യാദികൾ ഇല്ലാതെയോ അല്ലെങ്കിൽ അതിനനുസൃതമായ ദ്യോതങ്ങളോ ഇല്ലാതായെങ്കിൽ ആ വിഭക്തിയുടെ ഉപയോഗക്രമം പൂർണ്ണമാകില്ല. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം, നാമപദത്തിന് വാക്യത്തിലെ കൃതിയോടാണ് മുഖ്യമായ ബന്ധം. ചിലപ്പോൾ മറ്റൊരു നാമത്തോടും ബന്ധം, ഈ ബന്ധം കുറിക്കുന്നതിന് നാമത്തിൽ ചെയ്യുന്ന, ഈ ബന്ധത്തിന് കുറിക്കുന്ന നാമത്തിൽ ചെയ്യുന്ന രൂപഭേദം, രൂപഭേദത്തിന് വിഭക്തി എന്ന് പറയുന്നു. ഉദാഹരണം പറയാം. അപ്പോൾ ഇത് പറയാൻ കഴി, അത് അതിനൊരു ധർമ്മമുണ്ട്. ഒരു വാക്യം അതുണ്ടാകുമ്പോൾ ആ വിഭക്തിയോട് ചേരുന്ന പ്രത്യയം എന്തുമായിക്കോട്ടെ, അവിടെ ഒരു ധർമ്മമുണ്ട്, അവിടെ ഒരു രൂപമുണ്ട്, അവിടെ ഒരു കൽപ്പനയുണ്ട്, അർത്ഥമുണ്ട്. അപ്പോഴാണ് വിഭക്തി എന്നുള്ള ആ താത്വികമായ അർത്ഥതലങ്ങളിൽ നാം വാക്യത്തിൻ്റെ ഉപയോഗം പൂർണ്ണമാകുന്നത്. എത്ര വിഭക്തികളുണ്ട് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. അത് നമുക്ക് മുൻകാലങ്ങളിൽ വളരെ ക്രിയാത്മകമായി പഠിച്ചിരുന്നു. എന്നാൽ ആ വിഭക്തിയുടെ ഉപയോഗം നാം അക്ഷരങ്ങളുടെ പഠനത്തിൽ കൂടി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഉപയോഗക്രമം ലളിതമാക്കും. നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പഠിക്കുമ്പോൾ, കൂടുതൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഉപയോഗക്രമം അത് എങ്ങനെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയേ തീരൂ. ഓരോ ഭാഷയുടെ ഓരോ അംശങ്ങൾ അല്ലെ വ്യാകരണത്തിൻ്റെ ഓരോ താത്വികമായ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ നാമം പഠിച്ചു, നമ്മൾ വചനത്തെക്കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലുള്ള സർവനാമത്തെക്കുറിച്ച് പഠിച്ചു, അതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയെന്ന് പഠിച്ചു, അങ്ങനെ പല രീതിയിലുള്ള പഠനങ്ങൾ നമ്മൾ ഓരോ അധ്യയനത്തിൽ കൂടി പഠിച്ചു വരികയാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാന തത്വം നാം മനസ്സിലാക്കി അതിൻ്റെ ഉപയോഗക്രമത്തിൽ കൂടി വന്നെങ്കിൽ മാത്രമേ ആ വാക്യമോ ആ വാക്യം അല്ലെങ്കിൽ ആ പദം വിന്യാസം അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ക്രമം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ അധ്യയനത്തിന് അല്ലെങ്കിൽ ആ വ്യാകരണത്തിൽ കൂടി പൊതിഞ്ഞെടുത്ത ആ മനോഹരമായ വാക്യം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പഠിക്കുന്നത് വിഭക്തിയെക്കുറിച്ചാണ്. അപ്പോൾ വിഭക്തി എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ഒരു ബന്ധത്തെ കുറിക്കുന്ന നാമത്തിന് ഒരു ബന്ധത്തെ കുറിക്കുന്ന ഏതൊരു നാമമായിക്കോട്ടെ, അതിനെ ബന്ധത്തെ കുറിക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപഭേദം, അതാണ് വിഭക്തി. പലതരത്തിലുള്ള വിഭക്തി ഉണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം. മലയാളത്തിലെ 7 വിഭക്തികളാണ് ഉള്ളത്. 7 വിഭക്തികൾ, 7 എണ്ണം. 1, 2, ഭക്തിയുടെ പേര്, പ്രത്യയം, വിഭക്തിയുടെ പേര്, പ്രത്യയം, ഉദാഹരണം. അപ്പോൾ പലതരത്തിലുള്ള വിഭക്തി നാം ഉപയോഗിക്കുമ്പോൾ അതിനോട് ചേർന്നെങ്കിൽ മാത്രമേ, ഒരു പ്രത്യയമോ ദ്യോതകമോ ചേർന്നെങ്കിൽ മാത്രമേ അതിൻ്റെ സാരാംശം, അർത്ഥതലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമുള്ളൂ. 1-ാമത്തെ വിഭക്തിയുടെ പേരാണ് നിർദ്ദേശിക.
നിർദ്ദേശിക. നിർദ്ദേശിക എന്നത് ഒരു വ്യക്തിയുടെ പേരാണ്, നാമരൂപമാണ്. അമ്മ നിർദ്ദേശിക എന്ന ഒരു വിഭക്തി, അതൊരു നാമരൂപമാണ്. ആ നാമരൂപം അമ്മ എന്ന് നമ്മൾ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നീ എന്നും കൂടെ പറയാം, അല്ലേ? ഒന്ന്, രണ്ട്, രണ്ട്. പ്രതി ഗ്രാഹിക, പ്രതിഗ്രാഹിക, പ്രതിഗ്രാഹിക. ഒന്നാമത്തെ നിർദ്ദേശിക, അത് നാമരൂപത്തിനെ കൂടുതൽ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഉദാഹരണം, അമ്മ എന്നൊക്കെ പറയുന്നത് നാമരൂപമാണ്, നിർദ്ദേശിക എന്ന് അതിന് പറയുന്നു. പ്രതിഗ്രാഹിക, പ്രതിഗ്രാഹിക എന്ന് പറഞ്ഞെങ്കിൽ അത് ഏതൊരു നാമത്തെ ഏതൊരു പ്രത്യയത്തോടു കൂടി യോജിക്കുമ്പോൾ ഏതൊക്കെ പ്രത്യയമാണ് അതിനോട് യോജിക്കുന്നത്, ആ അവസ്ഥയിൽ അതിന് വരുന്ന രൂപഭേദം. ഒന്നുകൂടി പറയാം, ഏതൊരു വിഭക്തിയാണോ ആ വിഭക്തിയോട് കൂടി ചേരുന്ന പ്രത്യയത്തിന് മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ആ അവസ്ഥ. ഉദാഹരണത്തിന്, ഇത് എ എന്ന് നമ്മളിവിടെ പ്രത്യയം ചേർക്കുന്നു. എ എന്ന് പ്രത്യയം ചേർക്കുമ്പോൾ ഇവിടെ എന്ത് വന്നു? അമ്മയെ. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു വിഭക്തിയുടെ കൂടി ഒരു പ്രത്യയത്തിൻ്റെ അംശമില്ലാതെ ആ വാക്യത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകില്ല. പ്രതിഗ്രാഹിക എന്നുള്ള ആ അവസ്ഥയാണ് ഇവിടെ. പ്രതിഗ്രാഹിക എന്ന വിഭക്തിയുടെ പേര്, അതിൻ്റെ കൂടിയുള്ള പ്രത്യയം എ ആണ്. ഉദാഹരണം, അമ്മയെ. മൂന്ന്, സംയോജിക, സംയോജിക. ഇതെല്ലാവരും എഴുതിയെടുക്കുന്ന നല്ലതാണ്. കാര്യം നമ്മുടെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഭാവിയിലുള്ള ഭാഷാ പഠനത്തിന് വളരെ ഉപകാരമാകും. കാര്യം ഒരു അർത്ഥവും ഒരു പദവും വ്യാകരണത്തിൻ്റെ അംശമില്ലാതെ പൂർണ്ണമാകില്ല, അതൊരു സത്യമാണ്. നാം ഭാഷാ പഠനത്തിൻ്റെ അവസ്ഥ ഒരു കാര്യപ്രാപ്തി ദർശനത്തിലേക്ക് വരുമ്പോൾ നാം അതിൻ്റെ രീതിയും അതിൻ്റെ ഉപയോഗക്രമവും അത്യാവശ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സംയോജിക, ഓട്, ഇതൊരു ഓടെന്നുള്ള പ്രത്യയം. അമ്മയോട്, അമ്മയോട്. നാല്, ഉദ്ദേശിക, ഉദ്ദേശിക. ക്, ന, ഇതൊക്കെ ഈ പ്രത്യയത്തിൽ കൂടി ചേർക്കുമ്പോൾ അമ്മയ്ക്ക്, അമ്മയ്ക്ക്. കാണുക, എന്ത് വളരെ എളുപ്പമാണ് നമ്മളിതിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ. വിഭക്തി ഏതൊരു വിഭക്തി ആയിക്കോട്ടെ, പലതരം വിഭക്തി നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലേ? ഒരു വിഭക്തിയുടെ രൂപഭേദങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ രൂപഭേദങ്ങൾ കാണുമ്പോൾ ഈ പ്രത്യയത്തിൻ്റെ ഭാവം വന്നപ്പോൾ ഇതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കുന്നല്ലോ. അപ്പോൾ ഉദ്ദേശിക എന്നത് ക്, ഇന്ന് എന്നൊക്കെ പ്രത്യയം വരുമ്പോൾ അമ്മയ്ക്ക്. നാല്, പ്രയോജിക, പ്രയോജിക. ആൻ, ആൽ, പ്രയോജിക, ആൽ, അമ്മയാൽ. നോക്കൂ, ഓരോ ഭാവത്തിന് ഓരോ അർത്ഥതലമുണ്ട്. ഇപ്പം ഒരു വാക്യത്തിൽ അമ്മ എന്നുള്ളൊരു പദം ഉപയോഗിക്കുമ്പോൾ, അമ്മ ഒരു നാമക്രമമാണ് അല്ലേ, ആ നാമം ഉപയോഗിക്കുമ്പോൾ അമ്മ വന്നു, അമ്മയെ കണ്ടു, അല്ലേ? അമ്മ കണ്ടു എന്ന് പറയുന്നതും അമ്മയെ കണ്ടു എന്ന് പറയുന്നതും വ്യത്യാസമില്ലേ? അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, വ്യത്യാസമില്ലേ? അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക്, ഇവിടെ അമ്മയ്ക്ക്. അങ്ങനെ ഓരോ പദങ്ങൾ, അമ്മയാൽ.
അപ്പോൾ ഓരോ വാചക ഘടനയിലും ഓരോ ഉപയോഗക്രമം നമ്മൾ മനസ്സിലാക്കി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് വ്യാകരണം പൂർണ്ണമാകുന്നത്. 5. സംബന്ധിക. സംബന്ധിക ഉടെ ഇൻ്റെ ഇതെല്ലാം പ്രത്യയമാണ്. സംബന്ധിക അമ്മയുടെ അമ്മയുടെ അമ്മയുടെ. അപ്പം സംബന്ധിക എന്നുള്ള വിഭക്തിയോട് കൂടി ഉടേ ഇൻ്റെ എന്നുള്ള പ്രത്യയം അതിനോട് ചേരുമ്പോൾ നോക്കൂ, ഈ ഉദാഹരണം നമുക്ക് കാണുമ്പോൾ അമ്മയുടെ അല്ലേ. അങ്ങനെ ഓരോ ഘടനാത്മകമായ രീതിയാണ്. ഒന്നും കൂടി, ആധാരിക. ആധാരിക ഇൽ അമ്മയിൽ അമ്മയിൽ ഒരു അറിവ് മാത്രമാണ് നിങ്ങൾക്ക് തന്നത്. സ്വല്പം പ്രയാസമുള്ള വിഷയമാണിത്, പ്രയാസമുള്ള കാര്യമാണെന്ന് നാം വിചാരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രത്യയത്തെക്കുറിച്ച് നേരത്തെ പഠിച്ചതാണ്, പ്രത്യയം എങ്ങനെ ഉപയോഗിക്കുന്ന അതിനെക്കുറിച്ച് പഠിച്ചതാണ്, ദ്യോതകത്തെക്കുറിച്ച് പഠിച്ചതാണ്. ഇതെല്ലാം പഠിച്ച് ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം എഴുതിയിട്ട് കഴിഞ്ഞാൽ, അത് വീണ്ടും അതിനെക്കുറിച്ചുള്ള മനനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യാകരണ ക്രമം നന്നായി വരും. ഒന്നും കൂടി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അടുത്ത ധ്യാനം പഠിക്കാം. അപ്പോൾ വിഭക്തി എന്താണെന്ന് നാം മനസ്സിലാക്കി. എന്താണ് വിഭക്തി? ബന്ധം കുറിക്കുന്നതിന് നാമത്തിൽ ചെയ്യുന്ന നാമത്തിലുള്ള വരുന്ന രൂപഭേദമാണല്ലോ വിഭക്തി എന്ന് പറയുന്നത് അല്ലേ. ഒരു നാമത്തിൽ വരുന്ന രൂപഭേദമാണ് അത് ശരിയായിട്ടുള്ള രീതിയിൽ വിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞ് പറയും. വിഭക്തി പ്രത്യയമാണ്. ഇപ്പം അമ്മയെ, അമ്മയോട്, അമ്മയ്ക്ക്, അമ്മയാൽ, അമ്മയുടെ, അമ്മയിൽ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പം വിഭക്തി എന്നത് ഒന്ന് നിർദ്ദേശിക, അതിൻ്റെ പ്രത്യയം നമ്മൾ പഠിച്ചു, ഇത് അതൊരു നാമരൂപമാണ്. നാമരൂപം വരുമ്പോൾ അമ്മ എന്നുള്ള ആ ഒരു പദം അമ്മയിൽ തന്നെ ഉള്ള ആ വാചകഘടനയിൽ വരുന്നു. അതുപോലെ പ്രതിഗ്രാഹിക, എ എന്നുള്ള പ്രത്യയം ഇവിടെ വന്നു. അമ്മയെ സംയോജിക, അമ്മയോട് ഉദ്ദേശിക, ക് ന് എന്നുള്ള പ്രത്യയങ്ങൾ വരും സമയത്ത് അമ്മയോട്. ഈ പദം ഒരു ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പല ഉദാഹരണങ്ങളോട് നമ്മൾ ചേർക്കുമ്പോൾ, ആ പ്രത്യയം ചേർക്കുമ്പോൾ ആ ഉദാഹരണത്തിൻ്റെ ഘടനയ്ക്കനുസരിച്ചുള്ള രീതി വരുമ്പോഴാണ് ആ ഒരു വാക്യം, ആ ഒരു പദം പൂർണ്ണമാകുന്നത്. വാക്യത്തിൽ അത് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായോജിക അൽ അമ്മയാൽ, സംബന്ധിക ഉടേ ഇൻ്റെ അമ്മയുടെ, ആധാരിക ഇൽ അമ്മയിൽ. എന്ത് മനോഹരമാണല്ലേ. നമ്മൾ ഭാഷയുടെ ഒരു ചൈതന്യമാണ്, ഭാഷ ഒരു ചൈതന്യവത്തായ ഒരു പ്രതീകമാണ്, അതൊരു സന്തോഷമായിട്ടുള്ള ഒരവസ്ഥയാണ്. അവിടെയാണ് വ്യാകരണത്തിൻ്റെ ആവശ്യം. വ്യാകരണം ഓരോ ദിവസം കുറച്ച് കുറച്ച് വിദ്യാർത്ഥികൾ, നിങ്ങൾ വളർന്നു വരുന്ന തലമുറ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല അധ്യയനങ്ങളിൽ പഠിച്ച് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഉച്ചരിക്കുക. നാം എങ്ങനെ ഉച്ചരിക്കും, നാം എങ്ങനെ ഭാഷ പ്രയോഗിക്കും. തെറ്റുകൂടാതെ സംസാരിക്കണം, തെറ്റുകൂടാതെ പറയാൻ കഴിയണം, ശരിയായ രീതിയിലുള്ള ഉച്ചരിക്കണം, പക്ഷേ ഉച്ചാരണ ശുദ്ധി വരണം. അപ്പോൾ നിങ്ങൾക്ക് തികഞ്ഞ ഒരു വ്യക്തിത്വമാണ് അതിൽ നിന്നുണ്ടാവുന്നത്. തികഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ദർശനം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പ്രകാശം ചൊരിയുന്ന സമയത്ത് മനോഹരമായ ഭാഷയിൽ അധിഷ്ഠിതമായ ഒരു രീതി, ഒരു പുഞ്ചിരി അതിലേക്ക് വന്നു ചേരും. അതാണ് വ്യാകരണത്തിൻ്റെ അവസ്ഥ. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വീണ്ടും ഇതിനെക്കുറിച്ച് പഠിക്കുക, മനനം ചെയ്യുക, ചിന്തിക്കുക, എഴുതി പഠിക്കുക. ചിന്തിക്കുക, എഴുതി പഠിക്കുക. നാം ഒരു കാര്യം പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കാര്യം മനസ്സിലായില്ലെങ്കിൽ അത് വീണ്ടും അത് മനനം ചെയ്യുമ്പോൾ, മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് പഠിച്ചതെന്ന് വീണ്ടും ഉൾക്കൊള്ളുമ്പോൾ, വീണ്ടും അത് പഠിക്കുമ്പോൾ ആണ് ശരിയായ രീതിയിലുള്ള ഭാഷയുടെ
അംശം അല്ലെ ചൈതന്യം പൂർണ്ണമാകുന്നത് എന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾ വളരെ കാര്യക്ഷമതയിലൂടെ പഠിക്കുന്നു വിചാരിക്കുന്നു. ശരി, ഭാഷയുടെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഏറ്റവും സൗന്ദര്യാത്മകമായ പല കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഉണ്ട്. നാം പലതും പഠിച്ചു വരുന്നുണ്ട് അല്ലേ. എത്രത്ര മനോഹരമായ കാര്യങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. ഈ പഠനം നമുക്ക് ജീവിതത്തിൽ പ്രയോജനമുണ്ടാകണം എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമായ കാര്യമാണ്. നാം കൃഷിയെപ്പറ്റി ധാരാളം പഠിച്ചു വന്നപ്പോൾ കൃഷിയെപ്പറ്റി എന്താണ് നമ്മൾ പഠിച്ചു വന്നത്, അത് എങ്ങനെ പ്രയോജനമുണ്ടാക്കുന്നു എന്നുകൂടി നാം കരുതേണ്ടതാണ്. പഠിക്കുന്നത് കൊണ്ട് മാത്രം പൂർണ്ണമാകില്ല. പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത്. പഠിക്കുന്നത് കൊണ്ട്, എഴുതി വായിക്കുന്നത് കൊണ്ടോ മനനം ചെയ്യുന്നത് കൊണ്ടോ മാത്രമല്ല പഠനത്തിൻ്റെ പൂർത്തീകരണം. അത് നമ്മളെ പ്രവൃത്തിയിൽ, ഒരു കർമ്മത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അത് ഏത് കാര്യമായിക്കോട്ടെ. ഇപ്പം അക്ഷരം പഠിച്ചുകൊണ്ട് മാത്രം അക്ഷരത്തിൻ്റെ ഉപയോഗം പൂർണ്ണമാകുമോ? ഇല്ല. വാചകങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം വാചകങ്ങൾ പൂർണ്ണമാകുമോ? ഇല്ല. നമ്മൾ അത് പ്രായോഗിക തലത്തിൽ അതിൻ്റെ ഉപയോഗക്രമം ശരിയായിട്ടുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഭാഷയാണെന്നും ശുദ്ധമായ രീതിയിലുള്ള ഉപയോഗക്രമമാണെന്നും നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് വേണ്ടത്. വീണ്ടും പറയുന്നു, ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകം, അതിന് ആത്മവിശ്വാസമുണ്ടാകുക. നാം പഠിക്കുന്നത് എന്താണെന്ന് നാം ശ്രദ്ധാപൂർവം, ശ്രദ്ധയാണ് എന്ത് പഠനം. ശ്രദ്ധയില്ലെങ്കിൽ പഠിക്കാൻ സാധിക്കില്ല. ഏകാഗ്രത, മനസ്സ് ഒരേ സമയം ഒരു എന്ത് കാര്യമാണ് നാം ചെയ്യുന്നത്, ആ സമയത്ത് ആ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് ഉറപ്പിക്കുക. അങ്ങനെയുള്ള മനസ്സുറപ്പാണ് വിദ്യാർത്ഥിക്ക് വേണ്ടത്, വിദ്യ അഭ്യസിക്കുന്നവർക്ക് വേണ്ടിയത്. അങ്ങനെയുള്ള അഭ്യാസം നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമുക്ക് പഠനം ഒരു കാലത്തും പൂർണ്ണമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അധ്യാപകർ പറയുന്നത്, ഗുരുക്കന്മാർ പറയുന്നത്, ശ്രദ്ധയുണ്ടാക്കിയെടുക്കുക, ചെയ്യുന്ന കാര്യം താല്പര്യത്തോടുകൂടി മനനം ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഏതൊരാൾ വിജയിക്കുന്നുവോ, വിജയിച്ച ഏതൊരാളുടെയും പിന്നിൽ ഇതാണ് രഹസ്യം. അതിൻ്റെ കൂടി നന്മകളുടെ ചിന്ത ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യം കൂടി ഓർക്കുക. ശരി, നമ്മുടെ കൃഷിക്കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പലതും പറഞ്ഞു, പല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ടു. ഇപ്പോൾ നാം പാഠങ്ങളെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കലപ്പയെക്കുറിച്ച് പറഞ്ഞു, പാഠത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ കൃഷി സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന കലപ്പയെക്കുറിച്ചും അതെങ്ങനെയാണ് ഉഴുതുന്നു, ആ എന്താ മണ്ണ് ഉഴുതെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ അസ്തമിച്ചു പോകുന്ന പല കാര്യങ്ങളും ഇന്നുണ്ട്. നാം മറന്നു പോകുന്നു പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ കാവൽ മാടം എന്ന് കേട്ട് കാണും. കാവൽ മാടം, കാവൽ മാടം, ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണ്. കൊയ്ത്തുമതി കാലത്ത് നമ്മൾ കൊയ്യുന്ന കാര്യമൊക്കെ കഴിഞ്ഞ വർഷം പറഞ്ഞല്ലോ, നെല്ല് കൊയ്തെടുത്ത് പാടത്തിൽ നിന്നെടുക്കുന്ന ഇതൊക്കെ ഇന്ന് അസ്തമിച്ചു പോയി അല്ലേ. നമുക്ക് പലപ്പോഴും ദുഃഖം തോന്നാറുണ്ട്, നമ്മുടെ പാടങ്ങളിൽ മനോഹരമായ നെല്ല് ഇങ്ങനെ കിളിർന്ന് പച്ചയായിട്ട് നിൽക്കുന്നത്, അവിടെ നിന്ന് കിട്ടുന്ന നെല്ല് എത്ര, എന്ത് സ്നേഹമായിട്ടുള്ള സങ്കല്പം, എന്ത് സ്നേഹപരമായ ജീവിതമായിരുന്നു നമ്മുടെ. എത്ര മലയാളിയുടെ ആ ജീവിതക്രമം, ഭാഷ എന്ന് പറയുന്നത് ഭാഷയിൽ കൂടി മാത്രമല്ല അത് അധിഷ്ഠിതമായ ഒരു സംസ്കൃതിയിൽ കൂടി ഉണ്ടായിരുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഒരുമയുടെ, പ്രവൃത്തിയുടെ, ജീവിതത്തിൻ്റെ എല്ലാം കൂടി തുലനം ചെയ്ത ആ ഒരു ജീവിത സമ്പ്രദായം. ശരി, അവിടെയാണ് കാവൽ മാടം എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. കൊയ്ത്തുമതി കാലത്ത് പുഞ്ചപ്പാടങ്ങളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ഈ കാവൽ മാടം എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ഈ കൊയ്ത്ത് നടക്കുന്ന സമയത്ത്, പാടങ്ങളിൽ കൊയ്ത്ത് നടക്കുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ 4 തൂണുകളിൽ, പാടശേഖരങ്ങളിൽ അത് 4 വശം നാട്ടി പൊക്കി കിളത്തി ഒരു വീട് പോലെ ക്രമീകരിച്ചെടുത്ത്, ഓലയൊക്കെ, ഓലയും പനയോലയും എല്ലാം മുകളിലിട്ട് ക്രമീകരിച്ച ഒരു ചെറിയൊരു ഭവനം പോലെയുള്ളൊരു പ്രക്രിയയാണ് കാവൽ മാടം എന്നുള്ളത് കണ്ടുവരുന്നത്. ഇത് താഴെ
ശരിക്കും പാഠമായിരിക്കും. പാഠത്തിൽ കെട്ടിക്കളത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം രാത്രി കാലങ്ങളിൽ നമ്മൾ ഒരു കൃഷിക്കാരനും കാണും, കൃഷിക്കാരനെ സഹായിക്കുന്ന ഒരാളും അതിനകത്ത് കാണും. അപ്പോൾ ഈ വിശാലമായി കിടക്കുന്ന പാടത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കാനും ആ കൃഷിയെ ശ്രദ്ധിക്കാനും ഉള്ള ഒരു വീക്ഷണപരമായ ഒരു പ്രവൃത്തിയായിരുന്നു ഈ കാവൽ മാടം എന്നുള്ള ഒരു ആശയം. അവിടെ ഒരു കൃഷിക്കാരനും കൃഷിക്കാരനെ സഹായിക്കുന്ന ആളും അവിടെ ഒരു ഒരുമയുടെ ലക്ഷണമായിരുന്നു, കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ലക്ഷണമായിരുന്നു. ഇത് പലതരത്തിലുള്ള കൃഷിക്ക് വരുന്ന ദോഷങ്ങൾ അറിയാനും ആ സമ്പ്രദായത്തിനുള്ള ശരിയായ രീതിയിലുള്ള ആവശ്യകം എന്തൊക്കെയാണ് എന്ന് കണ്ട് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു കാവൽ മാടത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കൃഷിക്കാരൻ ചെയ്തിരുന്നത്. അത് ഇന്ന് നമ്മൾ പഴഞ്ചൊല്ലിലും വളരെ കുറവാണ് ഇന്ന് കാവൽ മാടം. എന്നാലും കേരളത്തിൻ്റെ അങ്ങിങ്ങായി ഇന്നും കാവൽ മാടം നമുക്ക് കാണാറുണ്ട്. അതിൻ്റെ മനോഹാരിത ഒന്ന് വേറെയാണ് അല്ലേ? എത്ര മനോഹരമായ പ്രകൃതിയാണ്! നിങ്ങൾ കണ്ടു നോക്കൂ, ഒരു വിശാലമായ കിടക്കുന്ന പാടം. നമ്മൾ കുറച്ചു നേരം അങ്ങോട്ട് നോക്കി നിന്നാൽ തന്നെ മനസ്സിനൊരു ഇത്രമാത്രം സുഖമാണ്. വളർന്നു വരുന്ന നെല്ലിൻ്റെ, ചാഞ്ചാടുന്ന കാറ്റിൻ്റെ, അതിൽ കിട്ടുന്ന സ്പർശനം, ആ ഒരു വായു, ആ ഒരു എന്ത് പ്രവാഹം, സുഗന്ധം വന്നത് വേറെ തന്നെ. മണ്ണിൻ്റെ മണവും അതിൻ്റെ സുഗന്ധവും കൂടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ പാടവും ആ കൃഷിക്കാരനും ഇത് പറഞ്ഞ കാവൽ മാടത്തിനുള്ള സൗന്ദര്യവും അറിഞ്ഞ് വന്നാൽ ധന്യമായി അല്ലേ? അങ്ങനെ ധന്യമായ രീതിയിലായിരുന്നു നമ്മുടെ കൃഷികൾ. പാടശേഖരത്തിൽ നിന്ന് കിട്ടുന്ന നല്ല മണ്ണിൻ്റെ മെതി ഇത് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുത്ത കൃഷി സമ്പ്രദായം, ആ കൃഷി അതിൽ യാതൊരു യാന്ത്രികതയില്ലെന്നുള്ളതാണ്. അവിടെ മനസ്സാണ് പ്രവർത്തിക്കുന്നത്, കൃഷിക്കാരൻ്റെ മനസ്സാണ് അതിലേക്ക് സമർപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രവൃത്തിയായിരുന്നു അല്ലേ? അപ്പം മനസ്സിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹമുണ്ടല്ലോ, മനസ്സിൽ നിന്ന് ഉദിക്കുന്ന ഒരു സൂര്യശോഭ എന്ന് പറയുന്നത് ആ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ധന്യരായില്ലേ? അപ്പം പുതിയ കുട്ടികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കാവൽ മാടം എന്നുള്ള ആ ഒരു പ്രക്രിയ. മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ കൃഷി സമ്പ്രദായത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. ഇപ്പം കൊയ്ത്തു മെതി കഴിഞ്ഞ് കളം പിരിയുമ്പോൾ അതിനുശേഷം മെതിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ചേർന്നുള്ള അതിന് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇതെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആ സമയത്ത് ഇത് നമ്മൾ അവിടുന്ന് മാറ്റുന്നു. ഈ കൃഷി ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തും ആ ഇത് ശരിക്ക് വളർന്നു വരുന്ന സമയത്തും അതിനെ ശരിക്കും കണ്ട് നോക്കി ഇരിക്കുന്ന സമയത്തുമാണ് കാവൽ മാടത്തിൻ്റെ പ്രസക്തി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കാവൽ മാടം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ അതിനോട് തന്നെ അനുബന്ധിച്ച ഒരു കാര്യം കൂടെ പറയുവാണ്. ചിക്കുപായ, വിചിത്രമായി തോന്നില്ലേ? ചിക്കുപായ, ചിക്കുപായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് കൃഷി ചെയ്യുന്ന വീടുകളിലൊക്കെ നോക്കിയാണ് ചിക്കുപായ ഇങ്ങനെ കെട്ടിത്തൂക്കി ഒരു സൈഡ് ഒരു വശത്തിങ്ങനെ കാണാം നമുക്ക്. അത് കർഷകോൽപാദനത്തിൽ ചിക്കി ഉണക്കി എടുക്കുന്നതിനായി ഉപയോഗിക്കുന്നതാണ് ചിക്കുപായ. പലതരത്തിലുള്ള പായുണ്ട് അല്ലേ? കേട്ടില്ലേ? മെത്തപ്പായുണ്ട്, തഴപ്പായുണ്ട്, പുൽപ്പായുണ്ട്, ചിക്കുപായ, അങ്ങനെ പലതരത്തിലുള്ള പായകൾ അല്ലേ? ഇതിൻ്റെ ഒരു ഉണ്ടാക്കുന്ന രീതിയൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ശാസ്ത്രീയപരമായിട്ടുണ്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയും അത് വളരെ മനോഹരമായി ഉണ്ടാക്കിയിരുന്നത്, ഒരു തെറ്റുകൂടാതെയുള്ള നല്ല രീതിയിലുള്ള അതിൻ്റെ ഉപയോഗക്രമവും വളരെ പ്രസക്തമാണ്. അപ്പോൾ ഈ ചിക്കുപായ എന്നത് ശരിക്കും ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് വിതച്ചിട്ടിരിക്കുന്ന ആ നെല്ല് ചിക്കുപായലാണ് ഇട്ട് ഉണക്കുന്നത്. ആ ചിക്കുപായൽ വരുന്ന ഉണ്ടാക്കിയെടുക്കുന്ന അത് മുറ്റത്തോ അല്ലെ അതുപോലെ തുറസായ സ്ഥലത്തോ ഇട്ട് ഉണക്കിയെടുത്തിട്ട് അതിൻ്റെ ഉപയോഗക്രമത്തിൽ കൂടി കൊണ്ടുപോയി ആ പായ അതിൻ്റെ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്ന രീതിയിൽ ഉപയോഗത്തിൽ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടു. ഇന്ന്
ആ പായ അങ്ങനത്തെ പായകൾ ഉണ്ടാക്കാൻ പോലും നമുക്കറിയില്ല. ഈ പായ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് മിഥുനം, കർക്കിടകം എന്നീ മാസത്തിലാണ്. ഈ കർക്കിടക മാസത്തിൽ മഴ പെയ്യുമ്പോൾ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഈ മരുന്ന് കഞ്ഞിയെക്കുറിച്ച് പറഞ്ഞു, കർക്കിടകക്കഞ്ഞി അല്ലെങ്കിൽ പലതരത്തിലുള്ള ഔഷധ ഗുണമുള്ള ഭക്ഷണ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ആവശ്യാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കർക്കിടക മാസത്തിലാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ മടി പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനോട് കൂടി തന്നെ പൂർണ്ണമായി യോജിക്കാൻ കഴിയത്തില്ലെങ്കിലും, ആ സമയത്ത് മലയാളി ചെയ്ത് വന്നിരുന്ന കാര്യങ്ങൾ നാളത്തേക്ക് വേണ്ടിയായിരുന്നു, പുതിയ ഒരു ദിവസത്തിനേക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പഠനം, അതിൻ്റെ രീതി, അതിൻ്റെ ഉപയോഗക്രമം, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയും, ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം പഠിപ്പിക്കുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ കാലാന്തരങ്ങളിൽ നമ്മുടെ മനുഷ്യൻ്റെ ആ ഒരു യാന്ത്രികമായ ജീവിത പശ്ചാത്തലം വന്നപ്പോൾ നാം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, നാം ഇതിൻ്റെ ഉപയോഗക്രമമെല്ലാം മറന്നു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതം അങ്ങനെയായിരുന്നു, ജീവിതക്രമം അങ്ങനെയായിരുന്നു. മണ്ണിനോടുള്ള ബന്ധം, മലയാളം എന്ന് പറയുന്നത് അല്ലെ, കേരളത്തിൻ്റെ ആ രീതി എന്ന് പറയുന്നത് ഒരു പവിത്രമായ ഒരു ജീവിത സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കൃഷി സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. ഒരുമയുടെ ലക്ഷണം, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിക്കുക, അല്ല നമ്മൾ തമ്മിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ധാർമ്മികത, ആ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറി, നമ്മുടെ ജീവിത രീതി എല്ലാം മാറിയപ്പോൾ അതിൻ്റെ അവസ്ഥയും മാറി. ഇത് പായ ഉണ്ടാക്കുന്ന ഒരു രീതി കൂടി പറഞ്ഞിട്ട് നമുക്ക് മറ്റ് അധ്യയനത്തിലേക്ക് പോകാം. നമ്മുടെ പാടത്തിൻ്റെ അടുത്ത് തന്നെ പലതരം ഉള്ള പ്രത്യേക കുറച്ച് ദൂരത്തിനകലെ തന്നെ ധാരാളം കൈതകൾ നട്ടിരുന്നു. ഈ കൈതകളിൽ എന്താ പറയുക, പ്രത്യേക തരം കിളികൾ കൂടുവെച്ച് അതിനകത്ത് പാർത്തിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒന്നും കാണാനില്ല കേട്ടോ. ഈ പ്രത്യേക ഈ കൈതകൾക്കിടയിലുള്ള, ഈ പുൽച്ചെടികൾക്കിടയിലുള്ള ഈ പ്രത്യേക തരം ഒരു ചെറിയ കുരുവികളുണ്ട്. അത് തൃക്കണാങ്കുരുവികളെന്നൊക്കെ പറയാം നമ്മൾ, തൃക്കണാങ്കുരുവികൾ. അതിൻ്റെയൊക്കെ പേര് നമ്മൾ മറന്നുപോയി പറഞ്ഞപ്പോഴും, ഈ തൃക്കണാങ്കുരുവികൾ ഒക്കെ കൂട് കൂട്ടി, നല്ല ഭംഗിയാണ് അതിനെ കാണാൻ. അപ്പോൾ ഈ തൃക്കണാങ്കുരുവികൾ ഇതിൻ്റെ ഇടയിൽ കൂട് കൂട്ടി താമസിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കാര്യം അങ്ങേപ്പുറത്ത് പാടമാണ്, ഈ പാടത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതും. അപ്പോൾ പ്രകൃതിക്ക് അനുസൃതമായ, അതായത് ഉല്ലസിച്ച് ജീവിച്ചിരുന്നു. ജീവിക്കുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരവസ്ഥ കൂടിയാണ്, മനുഷ്യൻ്റെ കൂടെ അവസ്ഥ പക്ഷി മൃഗാദികൾക്കും തീർച്ചയായിട്ടും കാണും. അപ്പോൾ അതിൻ്റെ ഒരവസ്ഥയിൽ ജീവിക്കുന്ന, ഉല്ലസിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അതിൽ ധാരാളം പുൽച്ചെടികളുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഈടികളിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കുറ്റിച്ചെടികളിലും കുറ്റിക്കാടുകളിലും അത് ജീവിച്ചിരുന്നു, ദോഷമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇത് ഈ കൈത ധാരാളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ കൈതയുടെ മുള്ള, കൈതയ്ക്ക് മുള്ളുണ്ടല്ലോ, കൈതയുടെ ഇലകൾക്ക് മുള്ളുണ്ട്. ഈ കൈതയുടെ ഇലകൾ ഉള്ള മുള്ളെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇത് എല്ലാം കൂടി കൂട്ടി കെട്ടിയ ശേഷം അത് ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ പണ്ടത്തെ കാലത്ത് അടുക്കളയുടെ മുകളിൽ ഉണക്കത്തില്ലേ, അങ്ങനെയുള്ള രീതിയിൽ അത് ഉണക്കിയെടുത്തിട്ട്, അങ്ങനെയുള്ള രീതിയിൽ ഉണക്കി എല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ എടുത്തിട്ട് അത് ഇതിൻ്റെ ഉപയോഗക്രമത്തിൽ കൊണ്ട്, അത് മെയ്തൊക്കെ എടുത്തതിന് ശേഷം അത് ഉണ്ടാക്കിയെടുക്കുന്നു. അത് പായൻ്റെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ, ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയ തലമുറയിലേക്ക് പലപ്പോഴും ഈ കാര്യങ്ങൾ വരുന്നില്ല. ഇത് വായ്മൊഴി കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളിലും പുതിയ തലമുറയിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മൾ അത് മറന്ന് അതൊരിക്കലൊരു മോശമായി കരുതരുത്. ഇത് നന്മയുടെ ഭാഗമാണ്, ഇതൊരു സത്യം അല്ലെങ്കിൽ ഒരു ധാർമ്മികതയുടെ അംശമാണ്, നമ്മുടെ ജീവിതക്രമത്തിൻ്റെ ഒരു രീതിയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ജീവിത സമ്പ്രദായത്തിൽ കൂടി മുന്നോട്ട് പോയിട്ട്, പ്രകൃതി ഒരു സുഹൃത്തായിരുന്നു, ഞാൻ അതും കൂടി പറയട്ടെ, പ്രകൃതി ഒരു സുഹൃത്തായിരുന്നു. കേരളത്തിൻ്റെ ജീവിത പന്ഥാവിൽ നാം ജീവിച്ചിരുന്ന ഒരു കൃഷിക്കാരൻ
പ്രകൃതി ഒരു സുഹൃത്തായിട്ടാണ് കാണുന്നത്. എത്ര വലിയ വെള്ളപ്പൊക്കങ്ങളുണ്ടായാലും മഴയുടെ സന്തുലനാവസ്ഥ ശരിയായിട്ടുള്ള രീതിയിൽ ആയിട്ടില്ലെങ്കിൽ പോലും എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് കൃഷിക്കാരൻ മുന്നോട്ട് പോയത്. ജീവിക്കാനുള്ളൊരു പ്രേരണ, അങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇങ്ങനെയുള്ള അവസ്ഥ നാം വന്നപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെങ്കിൽ ഒരു ഓർമ്മയായി, ഒരു കുളിർമയായി കാത്തു സൂക്ഷിക്കേണ്ടത് കാലത്തിൻ്റെ കൂടെ ആവശ്യമാണ്. കേൾക്കുന്ന കുട്ടികൾ ഇത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഉള്ളവർ, മാതാപിതാക്കൾ അവർ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പായ നമ്മൾ പല കാര്യത്തിന് ഉപയോഗിച്ചിരുന്നു. എള്ളുണക്കാനും നെല്ലുണക്കാനും മുതിര, പയർ എന്നീ പല രീതികൾ ഇതിലിട്ട് ഉണക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ മുറ്റങ്ങളിൽ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മുറ്റങ്ങളിൽ, നമ്മുടെ മുറ്റം എന്ന് പറയുന്നത് ജീവിതത്തിന് മുറ്റം എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയുള്ള പ്രാധാന്യം അർഹിക്കുന്ന കാര്യത്തിന് ഉപയോഗിച്ചിരുന്നു. ഇന്ന് മുറ്റങ്ങളില്ല, മുറ്റങ്ങളിൽ നമുക്ക് കാണാനില്ല. ഇപ്പം ഈ ഉള്ള മുറ്റങ്ങളിൽ നമ്മൾ ഉണക്കുന്ന ഈ ഒരു രീതി നമ്മൾ അറയിൽ സൂക്ഷിച്ച് ഭദ്രമായി അത് എങ്ങനെയാണ് അത് പരിരക്ഷിക്കേണ്ട രീതി, അതെല്ലാം ശരിയായ രീതിയിൽ പരിരക്ഷിച്ച് ഭാവിയിലേക്ക് കരുതുന്ന ഒരു സമ്പ്രദായം മലയാളിക്ക് ഉണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞത് കൃഷിയിലെ ഓരോരോ അറിവുകൾ നമ്മുടെ ഓർമ്മകളിൻ്റെ ഒരു ഭാഗമാണ്. ഒന്നും കൂടി പറയാം, പണ്ട് ചെമ്പുകുട്ടകം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ചെമ്പുകുട്ടകം വളരെ, എന്താ പറയുക, എല്ലാവർക്കും അറിയാം ചെമ്പുകലം എന്നൊക്കെ പറയുന്ന ചെമ്പുകുട്ടകം. ചെമ്പുകുട്ടകം, കുട്ടകം, കുട്ടകം എന്നത് കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലെയും ഓരോ ജീവിത പന്ഥാവിലെയും ഒരു ഭാഗമായിരുന്നു അല്ലേ. ഇതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ കുട്ടകം എന്ന് പറയുന്നത്. ഇതെന്ത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പണ്ട് നെല്ല് പുഴുങ്ങുന്നതിന് നമ്മൾ കുട്ടകം, വലിയ വാവട്ടമുള്ള ഈ കുട്ടകം, ഈ വാവട്ടമുള്ള കുട്ടകം ചെമ്പ് പാത്രമാണത്. ഇത് ചെമ്പാണ്. ഇതിലായിരുന്നു നമ്മൾ മുൻപ് നെല്ല് പുഴുങ്ങുന്നതും. നെല്ലിൻ്റെ ആ പുഴുങ്ങുന്ന രീതി തന്നെ വ്യത്യാസമായിരുന്നു. ഈ നെല്ല് പുഴുങ്ങുന്ന രണ്ട് മൂന്ന് രീതിയുണ്ടല്ലോ. ഒരു പടുക്കൻ ഒറ്റ പുഴുക്കായിട്ട് പുഴുങ്ങുന്നുണ്ട്, രണ്ട് പുഴുക്കെന്നുള്ള രീതിയിൽ പുഴുങ്ങുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ദിവസം ഈ നെല്ല് തിളപ്പിച്ചെടുക്കും കുട്ടകത്തിലിട്ടിട്ട്. അടുത്ത ദിവസം പുഴുങ്ങിയെടുത്തിട്ട് ശേഷം നമ്മൾ വലിയ പരമ്പിലോ ഈ പറയുന്ന ചിക്കുപായലൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കും. ഒരേ ദിവസം ചെയ്യുന്നതുകൊണ്ട് രണ്ട് ദിവസം ചെയ്യുന്നതുകൊണ്ട്, രണ്ട് ദിവസം ചെയ്യുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായി അതിൻ്റെ ശരിക്കുള്ള സത്ത, അതിൻ്റെ സത്ത് നമുക്ക് ഉപയോഗമായി വരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതക്രമം ഈ കുട്ടകത്തിൽ ഉപയോഗിക്കുന്നതിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ശരിക്കും ആവിയെ ഒരു ഈ ചെമ്പുകലത്തിൽ, ഈ ചെമ്പ് കുട്ടകത്തിൽ ഈ അരിയിട്ട് വേവിക്കുമ്പോൾ, നെല്ലിട്ട് പുഴുങ്ങുമ്പോൾ ആവിയെ ഒരു പ്രത്യേക രീതിയിലുള്ള നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ക്രമീകൃതമായിട്ടുള്ള ഒരു പശ്ചാത്തലം അതിനുണ്ട്. അപ്പോൾ വേവിക്കുമ്പോൾ അവിടെ ആവി ഒരു ശരിയായിട്ടുള്ള ദശയിൽ കൂടിയുള്ള, അതിൽ അടങ്ങിയിരിക്കുന്ന നെല്ല് അതിൻ്റെ ശരിക്കുള്ള രീതിയിൽ പുഴുങ്ങുന്ന അവസ്ഥ, അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന ആ ഉണക്കിയെടുക്കുന്ന ആ നെല്ലിൻ്റെ അവസ്ഥ, ഇതെല്ലാം നമുക്ക് ദോഷമില്ലാത്ത രീതിയിലായിരുന്നു. അവിടെയാണ് ചെമ്പ് കുട്ടകത്തിൻ്റെ പ്രസക്തിയും ദോഷമില്ലാത്ത അവസ്ഥയും. ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ട്. ഒരിക്കലും മലയാളം എന്ന് പറയുന്നത്, മലയാളത്തിൻ്റെ ആ കേരളീയുടെ ആ ഒരു ചിന്ത, ആ ഒരു അറിവ് എന്നത് ചെറിയൊരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. അത്ര വിശാലമായ രീതിയിലുള്ള പ്രതിഭാസം നിറഞ്ഞ ഒരു ജീവിതക്രമമായിരുന്നു. അപ്പോൾ ഇതാണ് ചെമ്പുകുട്ടകം എന്ന് പറയുന്നത്. ഈ ചെമ്പുകുട്ടകം മിക്ക വീടുകളിലും ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് നാം പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഒരു പ്രത്യേക ഭാഗത്ത് മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ പുഴുങ്ങിയെടുക്കുന്ന നെല്ലിൻ്റെ, അല്ലെ ആ കിട്ടുന്ന നെല്ലിൻ്റെ ഉപയോഗം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ദോഷവും ഉണ്ടാകുന്നില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. പക്ഷേ ഇന്ന് വരുന്ന മാറിയ അവസ്ഥയിൽ നമുക്ക് വരുന്ന രോഗ
അവസ്ഥയും അതിനോട് നമുക്ക് തുലനം ചെയ്യാൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും വന്നപ്പോൾ നാം നമുക്ക് എന്താണ് ചെയ്യാൻ അറിയാൻ എന്താണ് ചെയ്യാൻ പറ്റാത്തത് അല്ലെ എന്താണ് ചെയ്യണമെന്ന് തോന്നി വരുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ശരി, എന്നാലും ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം. കുളം ഏറ്റവും പ്രാധാന്യമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് കുളം എന്ന് പറയുന്നത്. ഒരു കാലത്തെ നമ്മുടെ ഗ്രാമത്തിൽ നിരന്നു കിടന്നിരുന്ന നെൽ വയലുകൾക്ക് അതിരിട്ടുകൊണ്ട് ധാരാളം കുളങ്ങളുണ്ടായിരുന്നു. കുളിക്കാനുള്ള സ്ഥലം, കുളിക്കാനുള്ള വിനോദങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സ്ഥലം. കുട്ടികളൊക്കെ നമുക്ക് കുട്ടികളൊക്കെ പഴയ കാലത്തൊക്കെ കുളത്തിലിറങ്ങി നീന്തി തുടിച്ച് അതിൻ്റെ അക്കരെ ഇക്കരെ നീന്തി തുടിച്ച് കളിച്ച് വരുന്ന ഒരവസ്ഥ. എന്ത് സുഖകരമായ വിനോദങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പം ഈ കുളത്തിൻ്റെ പരിരക്ഷണം ആവശ്യമാണെന്ന് നാം എന്തിനു പറയുന്നു അല്ലെ എന്തുകൊണ്ട് അത് വേണമെന്ന് പറയുന്നു എന്നുള്ളതിന് ഉള്ള കാരണം വളരെ വലുതാണ്. നമുക്കിന്ന് ജലത്തിൻ്റെ ദൗർലഭ്യം വരുമ്പോൾ പുരയിടങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കൃഷിസ്ഥലങ്ങളിൽ ജലസംഭരണികൾ ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന വേദന, നമുക്ക് ഉണ്ടായിരിക്കുന്ന ജലത്തിൻ്റെ ദൗർബല്യത, ഇതൊക്കെ കൊണ്ട് കാരണമാണെന്ന് ഒരു പരിധിവരെ പറയാൻ പറ്റും. വൃക്ഷങ്ങളില്ലാത്ത സമയം വന്നപ്പോൾ, വൃക്ഷങ്ങൾ നമ്മൾ പാടെ വെട്ടിക്കളഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കുളം എന്നുള്ള ജലസംഭരണികൾ, പ്രത്യേകം ശ്രദ്ധിക്കുക, ജലസംഭരണികൾ ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ജീവിത ക്രമത്തിൽ കൂടി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. കിണറിനടുത്തുള്ള ഒരു കുളം ഒരു ഏറ്റവും നമുക്ക് ചിന്തിച്ച് നോക്കാം. കിണറിന് അടുത്തുള്ള ഒരു കുളം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഉറവയുണ്ടാവും. വറവ് കാലത്ത്, അതായത് ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ജലത്തിൻ്റെ ദൗർബല്യം വരുമ്പോൾ ഇത് വളരെ ഉപയോഗക്രമമാകും. അതുപോലെ തന്നെയാണ് കൃഷി. നമുക്കാവശ്യമുള്ള കൃഷിയെല്ലാം ചെയ്തപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഈർപ്പം ആ കൃഷിയുടെ വളർച്ചയ്ക്കും ജലം ആവശ്യമുള്ള എവിടെയൊക്കെയോ ആവശ്യമുണ്ട് അവിടെയൊക്കെ അത് പ്രദാനം ചെയ്യാനും അതിന് സാധിക്കും. അതുകൂടാതെ വിനോദത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ സ്നാനം ചെയ്യുന്ന കുളത്തിൽ, പക്ഷേ അത് ഉപയോഗിക്കുന്നതും നന്നായി ഉപയോഗിക്കുകയും ശുദ്ധീകരിച്ച രീതിയിൽ ആ ജലം സൂക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം വയലിൻ്റെ അടുത്തായിരുന്നു ഈ കുളങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ പലപ്പോഴും ഇന്ന് കണ്ടുവന്ന ഏറ്റവും വേദനാജനകമായ കാര്യം ഈ കുളം മൂടുകയും അവിടെ മറ്റുള്ള കൃഷികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തപ്പോൾ പ്രകൃതിയുടെ ഒരു സന്തുലനാവസ്ഥ മാറി വരികയും അത് ദോഷം വരികയും ചെയ്തു. അത് നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കുളം സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഭവനങ്ങളിലുള്ള കുളം ഉണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ ശുദ്ധീകരിച്ച് അതിൻ്റെ ഉപയോഗം പുതിയ തലമുറയ്ക്ക് പറഞ്ഞ് കൊടുക്കുകയും പുരയിടങ്ങളിലുള്ള കൃഷി സമ്പ്രദായത്തെ അതിന് ഉപയോഗക്രമമാകുന്ന രീതിയിൽ ഉള്ള അതിൻ്റെ പരിലാളനവും എല്ലാം നാം സാമൂഹിക മനസാക്ഷിക്കനുസരിച്ച്, ഒരു കുടുംബമാണെങ്കിൽ കുടുംബത്തിനു വേണ്ടി, ഒരു നാടിനാണെങ്കിൽ നാടിനു വേണ്ടി അതൊരു പരിരക്ഷയായി മാറണം എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്, പ്രസക്തമായ കാര്യമാണല്ലേ. എത്ര മനോഹരമായ അല്ലെങ്കിൽ എത്രയെത്ര നന്മകളാണ് നമുക്കുണ്ടായിരുന്നത് അല്ലേ. ഈ നന്മകളെ നമ്മൾ വിട്ടുകൊണ്ട്, നന്മകളെ നമ്മൾ മറന്നുകൊണ്ട് നമുക്കുള്ള ആ സമ്പാദ്യം, നമുക്കുള്ള ഈ സ്രോതസ്, ഈ വളരെ വിലയേറിയ ഈ അവസ്ഥകൾ, ഇതെല്ലാം നമ്മൾ തന്നെയാണ് മാറ്റിയെടുക്കുന്നത്.
ശരിയായിട്ടുള്ള ജീവിതക്രമത്തിന് മനുഷ്യൻ ഉണ്ടായിരിക്കുന്ന ആ മഹത്തായ ചില അറിവുകൾ അല്ലെ ഉപയോഗക്രമങ്ങൾ നാം ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ നാളെ എന്നുള്ള സങ്കല്പവും മലയാളിക്കുണ്ടായിരുന്ന മഹത്തായ ഒരു ഭാഷാ സമ്പത്ത് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ സംസ്കൃതിയുടെ സത്ത, സംസ്കൃതിയുടെ മൂല്യം എന്തുമായിക്കോട്ടെ, ഇത് നാം മനസ്സിലാക്കിയേ തീരൂ. ഇത് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ കൂടി ഉള്ള പ്രയാണത്തിന് നൈസർഗികമായ ഒരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ വരും. ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ അധ്യയനത്തിലും ഞാൻ വീണ്ടും പറയുന്നു, മലയാളം പഠിക്കുന്നതിനോട് കൂടി തന്നെ അതിലുള്ള നാട്ടറിവുകൾ നിങ്ങൾ മനസ്സിലാക്കുകയും എഴുതിയെടുക്കുകയും ഇപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുകയും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു നാളെയിലേക്ക്, നല്ല ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. അടുത്ത മനോഹരമായ ഒരു കവിതയുടെ സാരാംശം, ഗ്രാമത്തിൻ്റെ ഒരു പൂർണ്ണത നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് കവിത്വ ഭാവന നിങ്ങളിൽ ഉണർത്തിക്കൊണ്ട് ഈ ഒരു കാര്യപരിപാടി തൽക്കാലം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.